സുർമി ബ്രോസിൻ്റെ ഒരു കലക്കൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മെട്രോ കയറാൻ പോവാണ്. മെട്രോയിലെ ആദ്യമായിട്ട് മെട്രോ കയറുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ. പിന്നെ ഞങ്ങളുടെ മെട്രോ ട്രിപ്പും ഫസ്റ്റായിട്ടാണ് മെട്രോ കയറുന്നത്. ട്രെയിനും ഫ്ലൈറ്റും പോലെ തന്നെ മെട്രോയും ഉള്ളിലൊരാഗ്രഹമായിട്ട് കിടന്നിരുന്നു. അപ്പോൾ അതിന്ന് സാധിക്കാൻ പോവാണ്. ഇളംകുളം ടു ആലുവ, അതാണ് ഞങ്ങൾ മെട്രോയുടെ ലൊക്കേഷൻ. മനോജേട്ടൻ ഞങ്ങളെ ഇളംകുളത്താണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ആലുവയിലേക്കാണ് പോകുന്നത്. മനോജേട്ടൻ ആരാന്ന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കഴിഞ്ഞ വീഡിയോസെല്ലാം കണ്ടവർക്ക് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മനോജേട്ടൻ. ട്രെയിൻ ലേറ്റ് ആവുമെന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ മനോജേട്ടനെ വിളിച്ചിട്ടാണ് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ഇളംകുളം മെട്രോ സ്റ്റേഷൻ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തതിന് ശേഷമാണ് മനോജേട്ടൻ തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറാം. ഒരാൾക്ക് 50 രൂപയാണ് ഇളംകുളത്ത് നിന്നും ആലുവയിലേക്ക് ഞങ്ങളോട് ടിക്കറ്റിന് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിന് മുകളിലോട്ട് ഹൈറ്റുള്ളവർക്കാണ് മെട്രോയിൽ ടിക്കറ്റ് എടുക്കേണ്ടത്. ആ സ്കെയിൽ അതാ, ഈ സ്കെയിലിൻ്റെ ആ റെഡ് ലൈനിൽ കൂടുതൽ വരുന്നവർക്ക്. ഇനി ഇവിടെ നമ്മുടെ ബാഗ്സുകളെല്ലാം ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ നമ്മൾ കത്രിക, സേഫ്റ്റി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാഗിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നന്നാവും. പിന്നെ നമുക്കൊരു സ്കാനർ പോലെയാണ് ടിക്കറ്റ് തരുന്നത്. അത് ഇതിൽ നിന്ന് സ്കാൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഡോറ് ഓപ്പൺ ആവുക. ആ ഡോർ ഓപ്പൺ ആയതിനു ശേഷം കയറുന്നവർക്ക് മാത്രമാണ് മെട്രോയിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആരും അത് ഇതാക്കരുത്. നന്നായിട്ട് ടിക്കറ്റ് നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ ഒരു ലേസ്, മിഠായി തുടങ്ങിയ ഒന്നും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ മെട്രോയുടെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ പാടില്ല. ഫുള്ള് CCTV കവറിങ് ആണ്. നന്നായിട്ട് ഫൈൻ വരും. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. വിഷന്നിട്ട് കുടൽ കരയുന്നുണ്ട്. കാരണം 2:30 ഒന്നും കഴിച്ചിട്ടില്ല. നേരെ മനോജേട്ടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് ഫുഡ് അടിക്കാൻ നിൽക്കുമ്പോക്കിന് ചിലപ്പോൾ ഈ മെട്രോ പറ്റില്ല എന്ന് വരും. കാരണം ഞങ്ങൾക്ക് 4:30 ആകുമ്പോഴേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട്. അറിയാലോ, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പും കൂടെ. ഞാനും വൈസ്കാക്കയും ബ്രോയൊക്കെ കയറിയിട്ടുണ്ട്. ഫനുവിൻ്റെയും ഫിദുവിൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോയിലേക്ക് കയറിപ്പോക്കിന് ഒരു മെട്രോ വന്നിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് മാത്രം, ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു മെട്രോ ഉണ്ട്. അപ്പോൾ കാണുന്നതിൽ ഫസ്റ്റ് കയറണം. ഉള്ളിൽ കയറിയാൽ നമ്മുടെ വീട് പോലെ തന്നെ. ഒരു ചലനങ്ങളോ അറിയില്ല. ഒരു വേറിട്ടൊരു യാത്രാനുഭവം തന്നെയാണ് ഈ മെട്രോ. ആലുവ വരെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ ലുലു മാളിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടൈം ഒരുപാട് കുറഞ്ഞു പോയി. കുറഞ്ഞ ചെലവിൽ ഒരു യാത്രാക്ഷീണവും ഇല്ലാതെ എന്താ പറയുക, ഒരു ഓപ്പൺ ഏരിയ, നല്ല എന്താ പറയുക, അങ്ങനെ ഒരു സൂപ്പറായിട്ടുള്ളൊരു യാത്ര. കൂടുതൽ വിവരിക്കാൻ എന്താ പറയാന്നറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം സന്തോഷം കൊണ്ട് ആലപ്പുഴ ഒന്ന് ഇപ്പോൾ ഇന്നും നടക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പോൾ പെട്ടെന്നൊരു 3 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അതിനിടയിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കലും മറക്കുന്നുണ്ടാവില്ല ഈ 3 ദിവസം. അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ കുട്ടികളുടെ കാര്യം കൊണ്ടായാലും ഒന്നൊരു ബുദ്ധിമുട്ടും എവിടെയും വന്നിട്ടില്ല. ടോട്ടൽ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇവിടെ ഇറങ്ങിയിട്ട് ലുലു മാളിൻ്റെ അടുത്ത് ഒരു സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിയത് ആ ലുലു മാളാണ് ആ കാണുന്നത്. പോകണം എന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇനി ഒരിക്കലാവാം.
ഞായറാഴ്ചകളിലാണ് കൂടുതലും ഇതിൽ തിരക്കെന്ന് പറയുന്നുണ്ട് ഇതിലുള്ളവർ. എന്തായാലും ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്, ആലുവ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ നല്ല കട്ട കമൻറ്റ് ലൈക്ക് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുക. ഇതുവരെ ചെയ്ത് സപ്പോർട്ട് ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക. നിങ്ങളുടെ കമൻസിനെല്ലാം ഞങ്ങൾ റിപ്ലൈ തരുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ ഫ്ലൈറ്റ് ട്രിപ്പാണ്, അത് 3-4 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ആക്കുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ആ വീഡിയോയും നിങ്ങളെല്ലാവരും കാണുക, ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ മെട്രോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്തത് ഫുഡടിയാണ്, വിശന്നിട്ട് വയ്യ. ഇവിടെ അടുത്തൊരു ഹോട്ടലിലേക്ക് പോവാണ്. ഇന്ന് ഈ ഹോട്ടലിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾക്ക് 350 രൂപക്കാണ് ഒരു ഫുൾ മന്തി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രിപ്പും ഫുഡും അടിപൊളിയായി. ഇനി നിങ്ങളിത് കണ്ടിട്ട് ഒന്നുകൂടെ സ്ട്രോങ് സപ്പോർട്ടും കൂടി ആക്കിയാൽ ഫുള്ള് പൊളിയായി. അപ്പോൾ ഇനി അടുത്ത കിഡിലും വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.